നിന്റെ കിങ്ങിണി പൂച്ചേനെ ഞാൻ പിടിച്ച് പൊരിച്ച് ഇനി അതിന് ഈ വീട്ടിൽ കയറ്റി എന്റെ കാലിനെ ഞാൻ അടിച്ചോടിച്ചു എന്നോറാ. വേറെ ഇറങ്ങണം കേട്ട മൂദേവിയാണത്. ആ അമ്മ ഞാൻ പോണേ. കൊരടി കൊട്, പാലും പഴവും വയമ്പും എല്ലാം അതിന്റെ അണ്ണാക്കി തേച്ചോട്. ഇവിടെ മനുഷ്യർക്ക് കുടിക്കാൻ പാലില്ല, എന്നിട്ടാണോ അതിന്? നിന്നെ ഞാൻ നോക്കിക്കോട്ടെ ചേച്ചി. ഇനി ഈ വീട്ടിലൊരു അധികം പറ്റായിട്ട് ഞാൻ നിക്കില്ല. ഇങ്ങനെ മാ തുറന്ന നല്ലതൊന്നും വരൂല. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? ഇന്നലെ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ രണ്ട് ചെലന്തികൾ ഒരുമിച്ച് ഇന്നലെ രതി പുഷ്പം കളിച്ചോണ്ടിരുന്ന ഞാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ വീട്ടിൽ സ്പൈഡർമാനെ പോലെ കിടന്ന് ഇഴഞ്ഞന് അറിയാമോ? അതിനൊക്കെ നമ്മളെ വേണം ഇങ്ങേർക്ക്. ആ ഒരു ഒറ്റ കാരണത്തിന്റെ പുറത്താണ് നീ ഈ വീട്ടിൽ നിന്ന് പോണത്. എന്നെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടി ഞാൻ നോക്കിക്കോട്ടാ. കുറച്ച് കഴിയുമ്പോഴ് അമ്മ മീൻ മുറിക്കും, നമുക്ക് മീൻ തലയും കൂടെ തിന്നാവേ. പാന്റും സൂട്ടും സൂട്ടും അണിഞ്ഞ് ബൈക്കിൽ ചെത്തി നടക്കാം. അയ്യോ എന്റെ പുതിയ ബൈക്കിന്റെ സീറ്റ്. എടാ കിങ്ങിണി, ഇന്ന് നിന്നെ ഞാൻ നോക്കിക്കോ. എന്റെ ബൈക്കിന്റെ സീറ്റും വാതി മുറിച്ചിട്ട് നീ അവന്റെ മണ്ടക്കേറിയിരിക്കാണല്ലേ. ഇന്ന് ഇന്ന് നിന്റെ വിധിയാണ്, നോക്കിക്കോ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടോ? എന്റെ കയ്യിൽ നഖം ധരിച്ച നീ എവിടെ കൊണ്ടിട്ടായിരിക്കും? പാറക്കല്ലി വരച്ച നഖം ഇളകി പോവില്ലേ? അപ്പൊ പിന്നെ ചേട്ടന്റെ ബൈക്കല്ലേ ഉള്ളൂ. എടാ നിന്നെ കൈ കിട്ടുമെങ്കിൽ നിന്നെ ബാലി പിടിച്ച് നിലത്തടിച്ച് നിന്നെ ഞാൻ നോക്കിക്കോ. കുലിക്കിയാലും ഞാൻ വരില്ല, നഖം വെച്ച് അള്ളിയിരിക്കും. ആ